നമസ്കാരം. ഏഷ്യാനെറ്റിലെ പ്രമുഖ ന്യായ വിനൂവി ജോണിന്റെ ഒരു നിഷ്പക്ഷത ജനങ്ങളെ ഒരിക്കൽ കൂടി കാണിക്കേണ്ടിയിരിക്കുന്നു. കാര്യം മാധ്യമധാർമ്മികതയുള്ള കേരളത്തിലെ ചുരുക്കം ചിലരിൽ നിന്നാണ് സംഘികൾ വാഴ്ത്തിപ്പാട്ട് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ മറുനാടൻ നിലവാരത്തിലേക്ക് എത്തിയ മാധ്യമപ്രവർത്തകൻ, ഇദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം കൊണ്ട് ഏഷ്യാനെറ്റ് പടവലങ്ങ പോലെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധിക നാളൊന്നും ഇല്ല കച്ചവടം തീരാനായിട്ട്. കുറച്ചു കാലം കൂടി ഇങ്ങനെ സംഘികളെ സുഖിപ്പിച്ചും മുതലാളിക്ക് വേണ്ടി പാദസേവയും മുതലാളിക്ക് വേണ്ടി തിരുമ്മലും തടവലുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. അതിനപ്പുറത്തേക്ക് ഇതിന്റെ പോക്ക് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് നഷ്ടപ്പെട്ട വണ്ടിയാണ്. അതിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നത് ഒരു ചെറിയ യദു എന്നുള്ള നിലയ്ക്ക് നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ അത് വിനൂവി ജോൺ ആയിട്ട് എടുക്കാം. മാധ്യമ മേഖലയിലെ യദു, ആ യദു ഓടിക്കുന്ന ഒരു വണ്ടിയായിട്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ആ കേസുണ്ടല്ലോ, ഏത് മറ്റേ വ്യാജ വാർത്താ കേസ്, പോക്സോ കേസ്, അതിന്റെ വിധിയും കൂടി വരുമ്പോൾ ഏകദേശം, കുറ്റപത്രം സമർപ്പിച്ച ഒരു സാഹചര്യത്തിൽ വിധിയും കൂടി വരുമ്പോൾ ഏകദേശം തീരുമാനമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷെ പറഞ്ഞു വന്നതല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ഗവർണർ SFI പോരാട്ടം ഉണ്ടായപ്പോൾ SFIക്ക് വേണ്ടി കിടന്ന് മുറവിളി ഉയർത്തിയ വ്യക്തിയാണ് ആര്? നമ്മുടെ മറുനാടൻ ഷാജനെ പോലെ തന്നെ ഈ ഏഷ്യാനെറ്റ് എന്ന അതിലെ മറുതയായിട്ടുള്ള വിനൂവി ജോൺ. രണ്ടുപേരുടെ ആവേശം ഒരേപോലെയായിരുന്നു. അതായത് ഇപ്പൊ എന്തോ മരമറിക്കാൻ പോകുന്നു, അവിടുന്ന് കേന്ദ്രസേനയുടെ സുരക്ഷ വരുന്നു, അങ്ക ചെയ്യും, വെടിവെക്കും, മറ്റത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തവർ. ഇപ്പോ ഏറ്റവും ഒടുവിൽ അതിന്റെ പരിസമാപ്തി ഉണ്ടായിരിക്കണം. നേരത്തെ നമ്മുടെ ഏത് വാർത്തയും ഒരുപോലെയാണ്, ഈ കതിനാവെടി കത്തിക്കും പോലെയാണ് അവരുടെ വാർത്ത, ഒറ്റ വെടിയാണ്. പിന്നീട് ആ പുക പടലത്തിന്റെ ഇടയിൽ കുറെ വാർത്താ കച്ചവടം നടത്തുക, അത് കഴിഞ്ഞ് അതിന്റെ വസ്തുത പുറത്തു വന്നാൽ മിണ്ടാതിരിക്കുക. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ഏത് ഏകദേശം ഒരു 3-4 മാസം മുന്നേ ഗവർണർ SFI പോരാട്ടം ഉണ്ടായപ്പോ വിനൂവി ജോണിന്റെ ചാനൽ ചർച്ചകൾ ഏത് നിലയ്ക്കാണ് പോയതെന്നൊന്ന് കണ്ടെ. അതോ SFIയെ മുൻനിർത്തി CPM സർക്കാരും നടത്തുന്ന പോരാട്ടത്തെ അതേ നാണയത്തിൽ നേരിടുകയാണോ ഗവർണർ? സർക്കാരും CPM പ്രതിരോധത്തിലാകുമ്പോഴെല്ലാം ജനശ്രദ്ധ തിരിക്കാൻ ഗവർണർക്കെതിരെ പോർമുഖം തുറക്കുകയാണോ? കണ്ടില്ലേ, അപ്പോ സ്വാഭാവികമായിട്ട് ഈ രീതിയിൽ ഗവർണർ നേരിട്ട് പോരാടാൻ ഇറങ്ങുന്നു, തെരുവിൽ നേരിടുന്നു, അങ്ങനെ പല കഥകളിൽ ചർച്ച ചെയ്തവർ. ഇപ്പോ വിധി വന്നപ്പോൾ കോടതി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊട്ടത്തരമാണ്, വെറും മരപ്പാഴാണെന്നുള്ള രീതിയിലുള്ള വിധി പുറത്തു വന്നപ്പോൾ അതേ മരപ്പാഴുകളെ പിന്തുണച്ച ഈ വായാടികൾ ഒരക്ഷരം ഉരിയാടുന്നില്ല. അന്തസ്സുണ്ടെങ്കിൽ ചർച്ച വെക്കണ്ടേ, ഗവർണർക്ക് തിരിച്ചടി എന്നെങ്കിലും പറയണ്ടേ, അതിനെ സംബന്ധിച്ച് മിണ്ടരുത്. കാര്യം ആ സന്ദർഭത്തിൽ മുതലാളിയുടെ ഇലക്ട്രിക് ബോണ്ട് എടുത്ത് വായിലങ്ങ് കയറ്റും. ആ മുതലാളിയുടെ ഇലക്ട്രിക് ബോണ്ട് വായിൽ വെച്ചുകൊണ്ട് ചത്തകണക്കങ്ങ് കിടക്കുകയോ നിശബ്ദ പാലിച്ച് മാറി നിൽക്കുകയോ ചെയ്യും. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും പറയണ്ടല്ലോ. ഇന്നലകളിൽ ഇരുന്ന് കുറച്ചത് മുതലാളിക്ക് വേണ്ടിയും മുതലാളിയുടെ പരിവാരങ്ങൾക്ക് വേണ്ടി ഇരുന്ന് വല്ലാതെ അട്ടഹസിച്ച് കുറച്ചു. ആ കുരയിലൊക്കെ എന്തായിരുന്നു? വെറുതെ ആൾക്കാരെ ശല്യം ചെയ്യാം, ശബ്ദമലിനീകരണം ഉണ്ടാക്കാം, ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം, ഒരു സ്റ്റുഡിയോ ഫ്രെയിമിലെ ക്യാമറയിൽ ഇരുന്ന് എന്തിനോ വേണ്ടി കുരയ്ക്കുന്ന ഒരു 9-on-6 യജമാന സേവകനായിട്ടുള്ള, യജമാനോട് വലിയ കൂറ് പുലർത്തുന്ന ഒരു പ്രമുഖ ന്യായ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിനെയൊക്കെ മാധ്യമ മേഖലയിലെ മാലിന്യം എന്നതിനപ്പുറം ഒരു പേരും അർഹിക്കുന്നില്ല. അതായത് ക്രിസ്തീയ ലോബിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ലോബി അല്ലെങ്കിൽ കാസ ക്രിസങ്കി ടീംസിന്റെ ഒരു ഏജന്റ് ആയിട്ടാണ്, അതായത് മറുനാടൻ ഷാജൻ, വിനൂവി ജോൺ, ജോസഫ് സി മാത്യു, സാബു എം ജേക്കബ് തുടങ്ങിയ ഒരു ക്രിസങ്കി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ കാസ ഗ്രൂപ്പുകൾ, ആ കാസ ഗ്രൂപ്പുകൾ കയറി ഇപ്പോ അവരുടെ ഉള്ളിലെ ഈ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള ഫ്രസ്ട്രേഷനാണ് ഈ കുരയിലൂടെ പുറത്തു വരുന്നത്. ആ കുരയിൽ മുതലാളിയെ കാണുമ്പോൾ കൂടുതൽ തീവ്രമാകും. ആ തീവ്രമായി കുരച്ചു മുതലാളിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ഗവർണർക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും മുതലാളി പറഞ്ഞാൽ കുരയ്ക്കണ്ടേ, അങ്ങനെ കുരച്ചതാണ്. എന്ത് സംഭവിച്ചു? ഒരു ചുക്ക് സംഭവിച്ചില്ല. ആ കുരച്ച് ശബ്ദ മലിനീകരണം ഉണ്ടാക്കി, അല്ലെങ്കിൽ കുറച്ചു നേരം ആൾക്കാർക്ക് ശല്യമുണ്ടാക്കി, ആൾക്കാരുടെ ചിന്താഗതിയിലൊക്കെ എന്തോ സംഭവമുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുരയിൽ കുരച്ചിട്ട്, ആ കുരയിലെല്ലാം വെറുതെ ചിലരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കുരയിലാണെന്ന് ഇപ്പൊ ബോധ്യപ്പെടുകയാണ്. അല്ലാതെ വിനൂവി ജോൺ കുരച്ചെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ കേരളം കിടുങ്ങത്തില്ല, കേരളം കുലുങ്ങത്തില്ല, SFIയോ സർക്കാരോ അത് സംബന്ധിച്ച് മീണ്ടു കേൾക്കുന്ന ഒരവസ്ഥയില്ല. അവരെല്ലാം അതിന് കൽപ്പിക്കുന്നത് ഇതേ യജമാനൻ എന്താണോ പരിഗണിക്കുന്ന അതേ മൃഗത്തിന്റെ വാല്യൂ തന്നെയാണ് ആ കുരയിലിന് കൽപ്പിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്.